ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് വെക്കാനും അതുപോലെ കൈകൾ സാനിറ്റൈസ് ചെയ്യാനും ഒന്നും മറക്കരുത്. എസ്പെഷ്യലി ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയേ ചെയ്യരുത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ക്യാരറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റൊന്നും ആയി പോകണ്ട, ഇതുപോലെ ആയാൽ മതി. ഇനി രണ്ട് കോഴിമുട്ട എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഏതാണ്ട് അത്രയും തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. മെൽറ്റഡ് ബട്ടർ ചേർത്താലും മതി. ഇത് നമ്മുടെ ഈസി റെസിപ്പി അല്ലേ, അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ മതി. പിന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിവിടെ അടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ കണ്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൈദമാവാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 വലിയ സ്പൂണിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാൽ ചേർക്കുമ്പോൾ വെള്ളമായി പോകും, അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് സോഡാപ്പൊടിയാണ്. ഈ സോഡാപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ടേസ്റ്റ് മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് മാവിന് തിക്നെസ് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കേക്ക് സാധാരണ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ തിക്നെസ്, മാവിൻ്റെ തിക്നെസ് എത്ര വേണമെന്ന്. നമുക്കൊരു ഇഡ്ഡലി മാവൊക്കെ നമ്മൾ തയ്യാറാക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലാണ് വേണ്ടത് കേക്ക് ബാറ്റർ. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന്. ഇനി അതുപോലെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 40 മിനിറ്റാണ് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ബേക്ക് ചെയ്തത്. കണ്ടോ, ശരിക്കും പാത്രം പോരായിരുന്നു, അതുകൊണ്ടാണ് പൊങ്ങി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഒരു ഷേപ്പിന് ചെറിയ വ്യത്യാസം, ചെറിയ പൊട്ടലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടി വലിയ പാത്രം എടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായി കിട്ടിയേണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല സ്പോഞ്ചിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ 40 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കിയിട്ട് അതിനുള്ളിൽ ഇറക്കി വെച്ചിട്ട്, അതിനുള്ളിൽ ഒരു വളയം വെച്ച് ഇറക്കിയിട്ട് അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ എന്തായാലും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ.